കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നത്. ഒട്ടനവധി ജീവനാണ് ഈ വയനാട് ദുരന്തത്തിൽ പെട്ടുപോയത്. എന്തായാലും ദുരന്തത്തിൽപ്പെട്ടവർക്ക് നമുക്ക് ജീവൻ എന്തായാലും കൊടുക്കാൻ കഴിയുകയില്ല. പക്ഷേ ദുരന്തത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടവർക്ക് നമുക്ക് നമ്മളായിട്ട് സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ മലയാളികൾ വളരെയേറെ ഒത്തൊരുമയോടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് ലക്ഷങ്ങളും കോടികളും CMന്റെ ഫണ്ടിലേക്ക് നല്ലവരായ ആളുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുടക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് സംഭാവനകൾ നമ്മളെ മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് രാവും പകലുമില്ലാതെ കുറെ പേർ പല സേവനങ്ങൾ, ഭക്ഷണമായിട്ടും ഡ്രസ്സുകളായിട്ടും അങ്ങനെ പല സേവനങ്ങളും നടത്തുന്നുണ്ട്. വയനാടിന് വേണ്ടിയിട്ട് വലിയ എമൗണ്ടുകളൊക്കെ ചിലവാക്കിയത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇതിൽ പേരുകൾ എടുത്തു പറയുന്നതിന് കാരണം, നമ്മൾ സംഭാവനയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഇത് കണ്ട് സംഭാവന കൊടുക്കാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. പല ആളുകളും സോഷ്യൽ മീഡിയയിലും അതുവഴിയും അല്ലാതെയൊക്കെ പല പ്രചരണങ്ങൾ നടത്തുന്നത് കൊണ്ട് തന്നെ സംഭാവനകൾ കൊടുക്കാൻ ചിലർ മടിച്ചു നിൽക്കുന്നുണ്ട്. അവരൊന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇതൊക്കെ സംഭാവന കൊടുത്തു ഒരുപാട് പേര് ഇതിനു വേണ്ടി. മതവും രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും നോക്കാതെ എല്ലാവരും മനുഷ്യരാണ് എന്ന ഒറ്റ ചിന്തയോടെയാണ് ഇത്രയും ആളുകൾ സംഭാവന നൽകുന്നത്. ഒരുപാട് പേര് CMന്റെ ഫണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ആരൊക്കെ എന്തൊക്കെ കൊടുത്തു എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി കൊടുത്തിട്ടുള്ളത് 20 ലക്ഷം രൂപയാണ്. ഇതും വല്ല ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാമെന്ന് അദ്ദേഹം പബ്ലിക്കായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മമ്മൂട്ടിക്ക് KRR ഷെയർ എന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിന്ന് നാട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നായാലും ഭക്ഷണമാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ 15 ലക്ഷം രൂപയാണ് കൊടുത്തത്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇഷ്ട താരങ്ങളായ ഫഹദ് ഫാസിലും ഇത്രയും കൂടിയിട്ട് 25 ലക്ഷമാണ് കൊടുത്തത്. അതുപോലെ തന്നെ മലയാള നടന്മാരെ പോലെ തന്നെ തമിഴ് നടന്മാരും ഒട്ടും പിന്നിൽ നിൽക്കുന്നില്ല. അക്രമ 20 ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത്. അതുപോലെ തന്നെ തമിഴ് താരങ്ങളായ സൂര്യ, ജ്യോതിക ജോഡിയും അതുപോലെ സൂര്യയുടെ അനിയനായ കാർത്തിക് ഇവരും ചേർന്ന് 50 ലക്ഷം രൂപയാണ് നാട്ടിലെ ദുരിതർക്ക് വേണ്ടി കൊടുത്തത്. പിന്നെ തമിഴ് നടനായ ഉലകനാഥൻ കമലഹാസൻ 25 ലക്ഷം രൂപയാണ് വയനാട്ടിലേക്ക് സംഭാവന ചെയ്തത്. തെലുങ്ക് നടിയായ രശ്മിയ മന്ദാന കൊടുത്തത് 10 ലക്ഷം രൂപയാണ് അതായത് ഭാഷയുടെ അതിർപരമ്പൊക്കെ കടന്നുകൊണ്ട് സിനിമാ മേഖല മൊത്തമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒറ്റക്കല്ല, തനിച്ചല്ല എന്നതിൽ ഒരു തെളിവ് കൂടിയാണ് മലയാള സിനിമാ താരങ്ങൾ നമ്മളെ സഹായിക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ്. സഹായിക്കുന്ന കടമ അവർക്കുണ്ട് എന്ന് വിചാരിക്കാം. എങ്കിലും ചില നടന്മാർ തീരെ സംഭാവന ചെയ്യാത്തവരും ഇതിൻ്റെ ഇടയിലുണ്ടാവും. സംഭാവന കൊടുക്കുന്നവരെ നമ്മൾ കുറ്റം പറയുകയല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇത്രയും നടന്മാരൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം അപ്പോൾ ലാലേട്ടനെ ഒന്നും കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്തിരുന്നു. എന്നാൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലാലേട്ടൻ കൊടുക്കുന്നത് 3 കോടി രൂപയാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് തമിഴ്നാട് സർക്കാർ. 5 കോടി രൂപയും അതുപോലെ തന്നെ പല സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ടീമിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ DYFI 5 വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മോൻ്റെ ഒരു സംഭാവനയാണ് കേട്ടോ. ഉമ്മാക്ക് ഫോണ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൂട്ടിവെച്ച പൈസ ആണ് സംഭാവനയിലേക്ക് ഈ കൊച്ചുമിടുക്കൻ കൊടുത്തത്. ഒരു കൊച്ചുമിടുക്കൻ്റെ ഫോട്ടോമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് പള്ളിത്തോട്ടത്തിൽ ചായ കച്ചവടം നടത്തുന്ന സുബൈദ. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 10,000 രൂപയാണ് കളക്ടർക്ക് കൊടുത്തത്. അതിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആടുകളെ വിറ്റ പൈസയും സുബൈദ സംഭാവന ചെയ്തിട്ടുണ്ട്.
നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ്. മലയാളികൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും സഹായം ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് യൂസഫ് അലി സാർ. യൂസഫ് അലി സാർ കൊടുത്തത് 5 കോടി രൂപയാണ്. ഇതുപോലുള്ള ദുരിതം സംഭവിക്കുന്ന സമയത്ത് നമ്മളോട്ട് ആകുന്ന സഹായം ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളായിട്ട് ആവുന്ന വിധത്തിൽ സഹായിക്കുക. അതുകൊണ്ട് തന്നെ ഈ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ മലയാളികൾ മറന്നിട്ടില്ല എന്നത് തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് എനിക്കറിയുന്ന കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടോ?